ഹലോ ഹലോ കിഷോറേ എന്താടാ എന്ത് അച്ഛനെ നെഞ്ചു വേനയോ എടാ നീ പേടിക്കണ്ട ഞാൻ വരാം ആ ഞാൻ കാറെടുത്ത് തരാം ആ ഇപ്പം തന്നെ വരാം ആ ശരി വെച്ച് അമ്മ അമ്മ അമ്മേന്റെ കാറിന്റെ കീ കണ്ടോ കാറിന്റെ കീയോ ഈ സമയത്ത് നീ അവിടെ പോകടാ അമ്മ കിഷോറിന്റെ അച്ഛന് നെഞ്ചു വേനയമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അമ്മ കാറിന്റെ കീ കണ്ടോ എവിടെ ഈ നാട്ടിൽ എല്ലാവർക്കും നീയും നിന്റെ കാറേ ഉള്ളൂ കിഷോറിനത്തിന് സുഖമില്ലെങ്കിലേ അവരിന്റെ അടുത്ത് എവിടെയും കാറുണ്ടാവും അല്ലെങ്കിൽ ടാക്സി പിടിച്ച് പോകാൻ പറ എന്താ നാട്ടിൽ എല്ലാവർക്കും ദാനം ചെയ്യാൻ നടക്ക നീ എന്റെ ഫ്രണ്ടിന്റെ അച്ഛനല്ലമ്മ ഞാനല്ലേ പോകേണ്ടത് എടാ എല്ലാവരും നിന്നെ മുതലെടുക്കടാ നീ ആദ്യം സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കി അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇടപെടണ്ട വിളിച്ചോണ്ടിരിക്കുന്നു ഫോൺ അടിക്കുകയാണെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കി അവൻ്റെ അച്ഛൻ്റെ കള്ളു കുടിച്ചിട്ട് നെഞ്ചുവേദന വന്നേരിക്കും മോനെ ഞാനൊരു കാര്യം പറയാ നീ ആദ്യം സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കി എന്നാലേ ഇന്നത്തെ കാലത്ത് മുൻപോട്ട് പോകാൻ പറ്റൂ വിനോദോ എന്താടാ ആ മനോജേ നാളെ എൻ്റെ മോളുടെ ആദ്യത്തെ ബർത്ത്ഡേ ആടാ അപ്പോൾ എനിക്ക് പണിയിലിടപ്പോൾ കുറേ ദിവസമായി ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ മനോജൻ്റെ 2000 രൂപ ഉണ്ടാവും ഞാൻ അടുത്ത ആഴ്ച തിരിച്ചുതരാം മോക്കൊരു ഡ്രസ്സും കേക്കും മേടിക്കാൻ വേണ്ടിയിട്ട് ആ നീ ഇവിടെ എടുക്കടാ ഇപ്പം ഞാൻ കൊണ്ടുവരാം നീ എവിടെ കട പൈസ എടുത്തിട്ട് ആ പുറത്താരെ വന്ന് നിൽക്കുന്നത് ആ അമ്മ വിനോദ് വന്നിട്ടുണ്ട് അവൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ നാളെ അപ്പോൾ കേക്ക് മേടിക്കാൻ ഡ്രസ്സ് മേടിക്കാൻ ഒരു 2000 രൂപ ചോദിച്ചിട്ടുണ്ട് അവൻ വേഗം തിരിച്ചു തരും എന്താടാ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നീ പണിയെടുത്ത പൈസ ഉണ്ടെങ്കിൽ അത് നിനക്കുള്ളതാ അല്ലാതെ നാട്ടുകാർക്ക് ദാനം ചെയ്യാനുള്ളതല്ല അവനൊരു കടം കൊടുക്കാൻ നടക്കുന്നു അമ്മ അവൻ അവിടെ നിൽക്കുന്നുണ്ട് വിനോദ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലേ അവനോട് ഞാൻ കാര്യം പറയാം നീ ഇവിടെ നിന്നാൽ മതി ആ വിനോദേ അവൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോയി നോക്കിയതാ പക്ഷെ പൈസ ഇല്ല അവൻ ആർക്കും നേരത്തെ കൊടുത്തു മോളെ പറഞ്ഞാലല്ലേ വിനോദ് വെറുതെ ഒന്ന് സമയം വയ്ക്കണ്ട ആരോടും പോയി ചോദിക്കും വേഗം ചേച്ചി ചേച്ചി എന്താ ചേച്ചി മോനെ ഞങ്ങൾ ഇവിടെ തൊഴിലുറപ്പിന് വന്നതാണേ നല്ല ചൂട് കുറച്ച് തണുത്ത് വെള്ളം തരുമോ മോനെ മോനെ കുറച്ച് വലിയ പാത്രത്തിൽ എടുക്കട്ടാ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനാണ് മോനെ പാത്രം ഞങ്ങൾ പണി കഴിഞ്ഞ മുമ്പ് കൊണ്ടു തരാം കേട്ടോ മതി ആരുടെ വന്നു പോയത് അതവിടെ തൊഴിലുറപ്പിന് വന്ന ചേച്ചിയമ്മ കുറച്ച് തണുത്ത വെള്ളത്തിന് വേണ്ടി വന്നായിരുന്നു നീ ആവശ്യമില്ലാത്തവരോട് ഒരുപാട് ബഹുമാനവും കൂടി സംസാരിക്കാൻ പോകണ്ട എന്താ അമ്മ അതൊരു പ്രായമായ ചേച്ചിയല്ലേ പിന്നെ അവരുടെ ബഹുമാനത്തോടെ സംസാരിക്കണ്ടേ എടാ ആദ്യം നീ നിന്റെ വില മനസ്സിലാക്കു നീ ഒരു എഞ്ചിനീയറാ നിന്റെ താഴെയുള്ള ആൾക്കാരെ കൊണ്ട് ഒരുപാട് ബഹുമാനം കൂടി സംസാരിക്കണ്ട അവസരമൊക്കെ നിന്റെ തലയിൽ കയറും ഇവനൊക്കെ എന്നാ ജീവിക്കാൻ പഠിക്കണേ ആടാ ഞാൻ എത്തി ഒരു മിനിറ്റ് പോവല്ലേ വരാം നീ എങ്ങോട്ടാ പോകുന്നത് ഇന്ന് രാജേട്ടൻ്റെ മോളെ കല്യാണല്ലേ ഞാൻ അങ്ങോട്ട് പോവാ ആ നേരെ പോകുക ഭക്ഷണം കഴിക്കുക കവർ കൊടുക്കുക ഇങ്ങോട്ട് വരിക അല്ലാതെ അവിടെ വിളമ്പാനും പിടിക്കാനും സഹായിക്കാനും നിൽക്കണ്ട കേട്ടോ ഒരു പെൺകുട്ടിന്റെ കല്യാണല്ലേ നമ്മൾ നാട്ടുകാരല്ലല്ലോ അവരെ സഹായിക്കേ നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളൊന്നും ഇല്ലാലോ അത് കാരണം മോനെ ഒരുപാട് സഹായിക്കാൻ നിൽക്കണ്ട പോകുക ഭക്ഷണം കഴിക്കുക ഇങ്ങോട്ട് വരിക നീ എന്ത് വരത്തട വന്നത് അമ്മമ്മയും അമ്മച്ചനും ഒഴിക്കുന്ന വേണ്ടില്ലേ നീ എന്താ അവർ തീരെ ബഹുമാനിക്കാണ്ട് നേരെ കയറി വന്നത് അവർ നിന്നെ കാണാൻ പാടില്ല ഇത്രയും ദൂരെ വന്നത് പോയി അവരോട് സംസാരിക്ക് പിന്നെ അതല്ല എൻ്റെ പണി അമ്മയുടെ അച്ഛനും അമ്മയല്ലേ അമ്മ അങ്ങ് ബഹുമാനിച്ചാൽ മതി കണ്ടവരെയൊക്കെ ബഹുമാനിക്കലാണ് എൻ്റെ പണി ഒന്ന് പോയ അമ്മ അവിടുന്ന് എടാ ഞാൻ പറഞ്ഞ കാര്യം എന്തേ എടാ പുതിയ വീട് പഠിക്കാൻ പൈസ ഉള്ളൂ തൽക്കാലം വാടകയ്ക്ക് എവിടെയെങ്കിലും നോക്ക് രണ്ടാളിലുള്ളൂ
ചെറിയ വീട് മതി ആ നീ നോക്കിയിട്ട് വിളിക്ക് ശരി എന്നെ കൊണ്ട് നടക്കൂ എന്താടാ നീ പറഞ്ഞത് നിങ്ങ രണ്ടാളും മാറി താമസിക്കേ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യോടാ ഞങ്ങളുടെ കാര്യം ആര് നോക്കും എന്തേ നിങ്ങളുടെ കാര്യം നോക്കാനോ എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കാനുണ്ട് നിങ്ങ രണ്ടാളുടെ കാര്യം നിങ്ങൾ സ്വയം അങ്ങ് നോക്കിയാ മതി മോനെ നീ തിരുവങ്കൂർ പോണി മരുന്ന് ഒന്ന് വാങ്ങിട്ട് വരോ എനിക്ക് അതിനൊന്നും സമയമില്ല ഞാൻ വേറെ കാര്യത്തിന് വേണ്ടി പോവാ നീ പൈസ തന്നാ മതി ഞാൻ പോയി വാങ്ങിട്ട് വരാം എന്റെ കയ്യിലൊന്നും പൈസ ഇല്ല എനിക്ക് 100 കൂട്ട ചെലവുണ്ട് വേണമെങ്കിൽ അച്ഛനോട് മേടിച്ചോളി എന്താ സുധേട്ട ഇവൻ എന്താ നമ്മളോട് ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് ഒരു പൈസ വീട്ടിൽ തരുന്നില്ല ഇനി അവന്റെ ഭാര്യനെയും കൂട്ടി അവൻ വാടക വീട്ടിൽ താമസിക്കാൻ പോവാണ്ട്രെ മക്കളെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാൻ പഠിപ്പിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ്.